കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായതിനെ തുടർന്ന് പോലീസ് ലാത്തിവീശുകയായിരുന്നു. കോട്ടയം പാത്താമുട്ടം സെന്റ് പോൾസ് ആംഗ്ലിക്കൻ പള്ളിയിൽ അഭയം നേടിയ കുടുംബങ്ങൾക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ഡിസംബർ 23-നാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെട്ട കരോൾ സംഘത്തെ DYFI സംഘം ആക്രമിച്ചത്. സംഭവത്തിൽ 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തുവെങ്കിലും ഇവരെ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. ആക്രമണത്തിൽ അറസ്റ്റ് തുടരുന്നു. ഹർത്താൽ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഇതുവരെ 1369 പേർ അറസ്റ്റിലായി. 717 പേർ കരുതൽ തടങ്കലിലുണ്ട്. 801 കേസുകളാണ് ഹർത്താൽ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ഇതുവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രാവിലെ 10 മണി വരെയുള്ള കണക്കുകളാണ് ഇതെന്നും DGP ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. കേസുകളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് സൂചന. കൂടുതൽ പേരെ കരുതൽ തടങ്കലിൽ വയ്ക്കാനും നീക്കമുണ്ട്. അറസ്റ്റിലായവരിൽ നിന്ന് പൊതുമുതൽ നശിപ്പിച്ചതിനുള്ള നഷ്ടപരിഹാരം ഈടാക്കാൻ ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം. BJP സംഘപരിവാർ സംഘടനകൾ കരുതിക്കൂട്ടി ആക്രമണം സൃഷ്ടിക്കുന്നതായി ാണ് പോലീസിന്റെ നിഗമനം. സംസ്ഥാനത്ത് 2 ദിവസമെങ്കിലും സംഘർഷ സാധ്യത തുടരുമെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. റിപ്പോർട്ടിനെ തുടർന്ന് തിരുവനന്തപുരം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ അതീവ ജാഗ്രതയും കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പുണ്ട്. അതിനിടെ മഞ്ചേശ്വരത്തും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായ അക്രമ സംഭവങ്ങളിൽ 3 RSS പ്രവർത്തകർക്ക് വെട്ടേറ്റു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നെടുമങ്ങാട് 3 ദിവസമാണ് നിരോധനാജ്ഞ. പാലക്കാടും മഞ്ചേശ്വരത്തും ഇന്ന് വൈകുന്നേരം 6 മണി വരെ നിരോധനാജ്ഞ തുടരും. ശശികല മലകയറി. ശബരിമലയിൽ 2 യുവതികൾ ദർശനം നടത്തിയതിനെ ചൊല്ലിയുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോഴും തുടരവേ ശ്രീലങ്കൻ യുവതി ശബരിമലയിൽ ദർശനം നടത്തിയെന്നതിന് സ്ഥിരീകരണമായി. 47-കാരി ശശികല സന്നിധാനത്തെത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തായി. ഗുരുസ്വാമിയോടൊപ്പം പോലീസ് സംരക്ഷണത്തിലാണ് ഇവർ എത്തിയതെന്നാണ് സൂചന. വിഷയത്തോട് പ്രതികരിക്കാതെ തന്ത്രി കണ്ഠരര് രാജീവരര്. ശശികലയുടെ സുരക്ഷ മുൻനിർത്തിയാണ് ദർശനം നടത്തിയില്ല എന്ന തരത്തിൽ പ്രചാരണം നടത്തിയത് എന്നാണ് പോലീസിന്റെ വിശദീകരണം. അതേസമയം പമ്പയിൽ തിരിച്ചെത്തിയ ശശികല തന്നെ പോലീസ് നിർബന്ധിച്ച് തിരിച്ചയച്ചു എന്നാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇതിൽ ദുരൂഹത നിലനിൽക്കെയാണ് ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നത്. പോലീസ് അകമ്പടിയോടെ ഇന്നലെ രാത്രി സന്നിധാനത്തെത്തിയ ശശികല ഇപ്പോൾ രഹസ്യ കേന്ദ്രത്തിലെന്നാണ് വിവരം. എന്നാൽ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ പോലീസ് ഇക്കാര്യം സ്ഥിരീകരിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയെയും DGP ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വിവരം അറിയിച്ചിരുന്നു എന്നും റിപ്പോർട്ടുണ്ട്. ലോക്സഭയിലും ശബരിമല. ശബരിമല യുവതീ പ്രവേശന വിഷയം ലോക്സഭയിലും ചർച്ച ചെയ്തു. ആക്ടിവിസ്റ്റുകളായ 2 പേർ ശബരിമലയിൽ എത്തിയതിന് പിന്നാലെ സംസ്ഥാനത്ത് വ്യാപക അക്രമങ്ങൾ നടന്നുവെന്ന് KC വേണുഗോപാൽ MP. സംസ്ഥാനത്തിന്റെ നഷ്ടപ്പെട്ട സമാധാനം പുനഃസ്ഥാപിക്കാൻ കേന്ദ്രം ഇടപെടണം. ഇതിനായി നിയമനിർമ്മാണം നടത്തണമെന്നും KC ആവശ്യപ്പെട്ടു. എന്നാൽ സംസ്ഥാന സർക്കാർ സുപ്രീംകോടതി വിധി നടപ്പാക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് CPM MP P കരുണാകരൻ പറഞ്ഞത്. മതപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയില്ല എന്ന് BJP MP മീനാക്ഷി ലേഖി പറഞ്ഞു. മലകയറാൻ ശ്രമിക്കുന്നവർ വിശ്വാസികളല്ല എന്നും അവർ പ്രതികരിച്ചു. ഇന്ന് സഭ ചേർന്നപ്പോൾ തന്നെ ശബരിമല വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരളത്തിലെ കോൺഗ്രസ് MP സ്പീക്കറെ സമീപിച്ചിരുന്നു. എന്നാൽ വിഷയം ശൂന്യവേളയിൽ അവതരിപ്പിക്കാനായിരുന്നു സർക്കാർ അനുമതി നൽകിയത്. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പ്രൈം ന്യൂസുമായി 1 മണിക്കൂറിന് ശേഷം സ്നേഹ ചേരും. നമസ്കാരം.